ദൈവസ്ഥ ബന്ധങ്ങൾ നടത്തി. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സച്ചരിതരായ അനുയായികളെ സ്വഹാബികളെ മുൻനിർത്തിയിട്ട് ഖുർആനിന്റെ വാക്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളിതു ലക്കും ഇസ്ലാമ ദീന. 23 വർഷം കൊണ്ട് എന്നിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഇസ്ലാമിയത്താകുന്ന ദീനിന്റെ ഉത്തരവാദിത്വം അത് നിങ്ങളിലേക്ക് ഞാൻ പൂർണ്ണമായി തന്നിട്ടുണ്ട്. എങ്കിലും ഈ ഇസ്ലാം ഇന്നിവിടെ അവസാനിച്ചുകൂടാ, ഈ ദീനും ഇവിടെ അവസാനിച്ചുകൂടാ, അതിൻ്റെ പിന്നാലെ വരുന്ന ജനവിഭാഗങ്ങൾ ഇതൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി മൂലയിലേക്ക് പോകാൻ പാടില്ല. ഞാൻ ഇവിടെ താൽക്കാലികമായി ഭൗതിക ലോകത്തു നിന്ന് വിട പറഞ്ഞാലും എൻ്റെ അനന്തര സ്വത്തുക്കൾ ഇവിടെ ഉണ്ട്, എൻ്റെ അനന്തര സമ്പാദ്യങ്ങൾ ഇവിടെയുണ്ട്. ആ സമ്പാദ്യങ്ങൾ ഇന്ന് ഹറമിൻ്റെ മുറ്റത്ത് കാണുന്ന, ഇന്ന് മക്കയുടെ മദീനയുടെ മുറ്റത്ത് കാണുന്ന, സൗദി അറബികളിൽ കാണുന്ന, GCC രാഷ്ട്രങ്ങളിൽ കാണുന്ന പണത്തിൻ്റെ കൂമ്പാരങ്ങൾ അല്ല, ദിർഹമുകളുടെ കൂമ്പാരങ്ങളല്ല, ദീനാറുകളുടെ കൂമ്പാരങ്ങളല്ല, അത് ഇൽമാകുന്ന വിജ്ഞാനത്തിൻ്റെ സമ്പാദ്യങ്ങളാണ്. ആ വിജ്ഞാനം നൽകപ്പെട്ടവർ അവരും ഞാനും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരക്കാരായ വിഭാഗങ്ങളാണ് പണ്ഡിതന്മാർ. അവരാണ് നമുക്ക് മാതൃക കാണിക്കുന്നവർ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ബിസിനസ്സുകളിൽ, നാമുമായി ബന്ധപ്പെട്ട മേഖലകളിൽ, നമ്മുടെ നാടുകളിൽ അവരാണ് നമുക്ക് നേതൃത്വമായി വരേണ്ടത്. ശരീഅത്തിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ ശരീഅത്തിൻ്റെ നിയമങ്ങൾ നമുക്ക് ഉദ്ഘോഷിക്കുന്ന ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, അവരുടെ മാതൃക സ്വീകരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഖൽബിൽ ഈമാനുള്ളവർ, ഖൽബിൽ ഈമാനുള്ളവർ, ഇസ്ലാമിയത്തുള്ളവർ, എനിക്ക് അതേ ഇസ്ലാമിയ ചിട്ടങ്ങളോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അതേ ഇസ്ലാമോടുകൂടെ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഹാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരക്കാരായ ആലിമീങ്ങൾ അവരാണ് നമുക്ക് എല്ലാ രീതിയിലും അഭയമായി, അത്താണിയായി, കാവലായി വരേണ്ടത്, വരാനുള്ളത്. എന്തൊക്കെ വലിയ നിഅമത്തുണ്ടെങ്കിലും, എന്തൊക്കെ വലിയ അനുഗ്രഹമുണ്ടെങ്കിലും, എന്തൊക്കെ വലിയ സ്വാധീനങ്ങളുണ്ടെങ്കിലും, ഏതൊക്കെ രീതിയിലുള്ള അധികാരങ്ങളുണ്ടെങ്കിലും, ഏതൊക്കെ രീതിയിലുള്ള ആരോഗ്യമുണ്ടെങ്കിലും, എനിക്കും നിങ്ങൾക്കും എപ്പോഴും മാതൃകയാകേണ്ടത് സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു വലിയ സ്വാധീനം കൊടുത്തു, വലിയ അധികാരം കൊടുത്തു. രാജാധികാരം പോലും അവിടെ നിന്ന് നൽകി. മിസറിൻ്റെ ചോദ്യം ചെയ്യപ്പെടാതെ മഹാരാജാവായി അവിടെ നിന്ന് വാണു. എല്ലാ സ്വർണക്കൂമ്പാരങ്ങളും സാമ്പത്യത്തിൻ്റെ സംവിധാനങ്ങളും യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ വന്നപ്പോഴും മഹാനായി യൂസുഫ് നബി അലൈഹിസ്സലാം റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തൗവീലിൽ അഹാദീസി ഫാത്തിറുസ് സമാവാതി വല്ലർളി അൻത വലിയ്യി ഫിദ്ദുനിയ വല്ലാഖിറാ. ഓ പടച്ച റബ്ബേ, എനിക്ക് നീ വലിയ അധികാരം തന്നിട്ടുണ്ട്, വലിയ സ്വാധീനം തന്നിട്ടുണ്ട്, ഭൗതിക ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും എൻ്റെ മുമ്പിൽ തന്നിട്ടുണ്ട്. പക്ഷെ റബ്ബാകുന്ന നിന്നോട് എൻ്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതൊന്നും എനിക്ക് സന്തോഷത്തിൻ്റെ പൂർണ്ണത അല്ല, ഇതൊന്നും എൻ്റെ കൽബിൻ്റെ ഉള്ളിലുള്ള മനസ്സമാധാനത്തിൻ്റെ സമ്പൂർണത അല്ല. തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്വാലിഹീൻ, എന്നെ ഒന്ന് മുസ്ലിമായി മരിപ്പിക്കണം, സ്വാലിഹീങ്ങളോടുകൂടെ എന്നെ ഒരുമിച്ച് കൂട്ടണം. മഹാനായ സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ദുആ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുദ്ദു പദവിലുള്ള എല്ലാ മുഅ്മിനീങ്ങളോടും, എല്ലാ വിശ്വാസികളോടും, എല്ലാ മുസ്ലിമീങ്ങളോടും, അത് സംഘടന വ്യത്യാസമില്ലാതെ, ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ, ഒരു വിഭാഗീയത വ്യത്യാസമില്ലാതെ പറയുന്നത്, എനിക്കും ഒരു ദിവസം പോകേണ്ടതുണ്ട് ഖബറാകുന്ന വീട്ടിലേക്ക്, നിങ്ങൾക്കും പോവേണ്ടതുണ്ട്. മരണമെന്ന് പറയുന്ന മലക്ക് നമ്മുടെ മുന്നിലെത്തുമ്പോ ഒരു ആകാശ ലോകങ്ങൾക്ക് തടുക്കാൻ കഴിയാത്ത വലിയ മരണം.
ഒരു ഭൂമി ലോകത്തിന് തടുക്കാൻ കഴിയാത്ത വലിയ മരണം അത് നമ്മുടെ മുന്നിലെത്തി. നമ്മൾ വിട പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ മനസ്സുകൊണ്ട് കരുതേണ്ടത്, നമ്മുടെ നേതൃത്വത്തിലുള്ള വലിയ വലിയ ആലിമീങ്ങളും മഹാന്മാരുമില്ലേ, ഇവിടെ താജുൽ ഉലമാ മെമ്മോറിയൽ സെൻറ്റർ എന്ന് പറയുമ്പോൾ മനസ്സിന് നമുക്കൊരു സന്തോഷമല്ലേ, മനസ്സിന് വലിയ സമാധാനമല്ലേ. ഇവിടെ രാഷ്ട്രീയ നേതൃത്വമായി എം എസ് മുഹമ്മദ് സാഹിബ് ഇവിടെ ഉണ്ട്, അതുപോലെ കരീം കുദ്ദുപ്പദവ് ഇവിടെയുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബറക്കത്ത് നൽകുമാറാവട്ടെ. മുസ്ലിം സമുദായത്തിന് ഐക്യത്തോടുകൂടെ നേതൃത്വം നൽകാനുള്ള സകല സൗഭാഗ്യങ്ങളും അള്ളാഹു നൽകുമാറാവട്ടെ. ഈ രാഷ്ട്രീയ നേതാക്കളടക്കമുള്ള നേതൃത്വത്തിനോട് നമ്മൾ ചോദിച്ചു നോക്കൂ, താജുൽ ഉലമാ ഉസ്താദ് ആരാണ്, താജുൽ ഉലമാ ഉസ്താദ് എങ്ങനെയാണ്. ഞാൻ കൂടുതലൊന്നും അവിടുത്തെ വിഷയങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ സംഘടനയുടെ അല്ലെങ്കിൽ ഈ സമസ്തയുടെ പേരങ്ങനെ ആയതുകൊണ്ട് പറയുന്നു. അവിടെ നിന്ന് അവസാനം നമ്മൾ കണ്ടിട്ടില്ലേ, എപ്പോഴാണ് ഈ കുദ്ദുപ്പദവിലുള്ള ഈ മോമിനീങ്ങൾ താജുൽ ഉലമയെ കാണാൻ തുടങ്ങിയത്, ഞാനെപ്പോഴാണ് കാണാൻ തുടങ്ങിയത്. 20-കാരനായ താജുൽ ഉലമയെ നമ്മൾ കണ്ടിട്ടില്ല, 30-കാരനായ താജുൽ ഉലമയെ നമ്മൾ അറിഞ്ഞിട്ടില്ല, 40-കാരനായ താജുൽ ഉലമയെ നമ്മൾ അനുഭവിച്ചിട്ടില്ല, 50 പ്രായമുള്ള താജുൽ ഉലമയെ പലരും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് താജുൽ ഉലമയെ നമ്മൾ കണ്ടത്, നമ്മൾ അറിഞ്ഞത്. ആ 50 പ്രായം കഴിഞ്ഞിട്ടുള്ള താജുൽ ഉലമ ഉസ്താദ് അവർകൾ ഇവിടെ അരനൂറ്റാണ്ടുകാലം ദക്ഷിണ കന്നഡയിൽ ഇവിടെ നേതൃത്വം നൽകിയപ്പോൾ, കർണാടകയിൽ നേതൃത്വം നൽകിയപ്പോൾ, ഒരു നിലയിൽ വുളു എന്താണെന്നറിയാത്ത മുസ്ലിമീങ്ങൾ, ഒരു നിലയിൽ നിസ്കാരം എന്താണെന്നറിയാത്ത മുസ്ലിമീങ്ങൾ, ഒരു നിലയിൽ പള്ളികൾ എന്താണെന്നറിയാത്ത മുസ്ലിമീങ്ങൾ, ഒരു നിലയിൽ ഹജ്ജ് എന്താണെന്നറിയാത്ത മുസ്ലിമീങ്ങൾ, ഒരു ഭാഗത്ത് റമദാൻ എന്താണെന്നറിയാത്ത മുസ്ലിമീങ്ങൾ, ആ ശോഭയുള്ള വലിയ നേതൃത്വമായ താജുൽ ഉലമാ ഉസ്താദ് കേരളക്കരയിൽ നിന്ന് കർണാടകയുടെ നമ്മുടെ മണ്ണിലേക്ക് വന്നപ്പോ, ഉള്ളാളത്തേക്ക് വന്നപ്പോ, മഹാനായ സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി ഖദ്ദസല്ലാഹു സിർഹുൽ അദീജ് തങ്ങള് അവരും ആ രീതിയിൽ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് മറ്റൊരു നാട്ടിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ പിൻതലമുറയായാണ് മഹാനായ താജുൽ ഉലമാ ഉസ്താദ് വന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ വലിയുള്ളാഹി വടകര മുഹമ്മദ് ആജി തങ്ങൾ ഖദ്ദസല്ലാഹു സിർഹുൽ അദീജ് തങ്ങൾ അവിടെ നിന്ന് വലിയ മഹാനായിരുന്നു. അവിടുത്തെ വിലായത്ത് എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ ഔലിയാക്കളും എല്ലാ സ്വാലിഹീങ്ങളും അംഗീകരിച്ചതാണ്. ആ വലിയുള്ളാഹി വടകര മുഹമ്മദ് ആജി തങ്ങൾ ഉള്ളാളത്ത് ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ അവിടെ നിന്ന് കൂടുതലൊന്നും പ്രസംഗിക്കാറില്ല, എപ്പോഴും നാവുകൊണ്ട് ദിക്റ് ചൊല്ലുന്ന വലിയുള്ളാഹി വടകര മുഹമ്മദ് ആജി തങ്ങൾ, അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് പാതിര സമയത്ത് പൊട്ടിക്കരയുന്ന മഹാനായ വലിയുള്ളാഹി വടകര മുഹമ്മദ് ആജി തങ്ങൾ, മഹാനായ കുത്തുബുല്ലാല മുഹമ്മദ് അബീബക്കരിൽ മടവൂരി സി എം വലിയുള്ള പോലും വലിയ വിലായത്തുള്ള മഹാനാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ട വലിയുള്ളാഹി വടകര മുഹമ്മദ് ആജി തങ്ങൾ അവിടെ നിന്ന് ഉള്ളാളത്ത് വന്നിട്ട് സാഹിബുൽ കറാമാത്തി വൽ മഖാമാത്തി മുഹമ്മദ് ഷെരീഫ് അൽ മദനി തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് പുറത്തു വരുമ്പോ വലിയ വലിയ ആലിമീങ്ങൾ അവിടെയുണ്ട്, വലിയ വലിയ മഹാന്മാർ അവിടെയുണ്ട്, വലിയ വലിയ മഹാന്മാർ അവിടെയുണ്ട്, വലിയ വലിയ സ്വാലിഹീങ്ങളും മഹത്തുക്കളും അവിടെയുണ്ട്. ആ ഉള്ള സമയത്തു തന്നെ വലിയുള്ളാഹി വടകര മുഹമ്മദ് ആജി തങ്ങൾ ഖദ്ദസല്ലാഹു സിർഹുൽ അദീ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഈ ഉള്ളാളത്തേക്ക് ഈ ഉള്ളാളത്തെ വലിയുള്ളാഹി വടകര മുഹമ്മദ് ആജി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, ഈ ഉള്ളാളത്തേക്ക് ഇവിടെയുള്ള പരിസരങ്ങളിലേക്ക് കർണാടകയിലേക്ക് നമ്മുടെ ദക്ഷിണ കന്നഡ ഭാഗത്തേക്ക് അള്ളാഹുവിൻ്റെ ഒരു പ്രകാശം എന്ന നൂറെന്ന നിലയിലാണ് മഹാനായ മുഹമ്മദ് ഷെരീഫുൽ മദനി വന്നത്. ആ പ്രകാശത്തിൻ്റെ മുകളിൽ ഒരു പ്രകാശമായി നൂറുൻ അലാ നൂർ, പ്രകാശത്തിൻ്റെ മുകളിലുള്ള പ്രകാശമായാണ് മഹാനായ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളൽ ബുഹ
ബുഹാരി എന്ന അന്ന് കുഞ്ഞിക്കോയ തങ്ങൾ എന്ന് പേരുണ്ടെങ്കിലും ഇന്ന് വലിയ തങ്ങളായ മഹാനായ താജുല്ലലമ ഉസ്താദ് വന്നതെന്ന് മഹാനായ വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുല്ലദീ തങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞെങ്കിൽ മഹാനായ താജുല്ലലമ ഉസ്താദിൻ്റെ പോരിശ പറയേണ്ടതില്ല. ഞങ്ങളെ മഹത്തുക്കളായ ആലിമീങ്ങളിൽ നിന്നൊക്കെ വാള് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഉറൂസിൻ്റെ പരിപാടി നടക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ്, 1980 കാലഘട്ടത്തിൻ്റെ സമയം. അവിടെ സ്റ്റേജിലേക്ക് വന്നു മഹാനായ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ ഒരു കാലത്ത് അജയ്യനായ അധ്യക്ഷരായ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. വലിയ ആലിമും വലിയ മഹാനുമാണ്, അതിനെക്കുറിച്ച് ആർക്കും അഭിപ്രായമില്ല. കാരണം താജുല്ലലമ ഉള്ളാളത്തങ്ങൾ മുദരിസായിട്ടാണ് ഉള്ളാളത്തേക്ക് വന്നത്. അങ്ങനെ മുദരിസായി ഉള്ളാളത്തേക്ക് വന്ന താജുല്ലലമ ഉസ്താദ് കുറച്ച് കഴിയുമ്പോൾ അവളെ അതില്ല ഒരു കണ്ണുകെട്ട് അല്ലല്ലോ, മഹാനായ ശംസുല്ലലമയ്ക്ക് ഉസ്താദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ? കാരണം എന്താണ്? അവരൊക്കെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ ഉറൂസിൻ്റെ പരിപാടി നടക്കുമ്പോൾ ആ ഉറൂസിൻ്റെ പരിപാടിക്ക് സ്റ്റേജിൽ വലിയ വലിയ ആലിമീങ്ങളുണ്ട്. അവിടെ നിന്ന് ഫാത്തിഹ വിളിച്ചു, സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസും മഅ്ഫിദത്തൈനിയൊക്കെ കഴിഞ്ഞു. ആരാണ് ദുആ അർക്കുന്നതെന്ന 1980 കാലഘട്ടത്തിൽ ചിന്തിക്കുകയാണ്. വലിയ ജനമഹാസമുദ്രം പോലെയുള്ള 10,000 മുഅ്മിനീങ്ങൾ ആ ഉറൂസ് മുബാറക്കിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇന്നാരാണ് ദുആ അർക്കുന്നത്? കാരണം സ്റ്റേജിൽ ആരുണ്ട്? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഉണ്ട്. സ്റ്റേജിൽ ആരുണ്ട്? ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഉണ്ട്. മഹാനായ വലിയുള്ളാഹി ജാവക്കല്ല് വലി എന്ന് പറയുന്ന ജാവക്കല്ലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുണ്ട് ആ സ്റ്റേജിൽ. മഹാനായ ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് ഉണ്ട്. അങ്ങനെയുള്ള വലിയ വലിയ മഹത്തുക്കളൊക്കെ ആ സ്റ്റേജിലുണ്ട്. ആരാണ് ദ്വാരക്കുന്നത്, ആരാണ് ദ്വാരക്കുന്നത് എന്നെല്ലാവരും സസൂക്ഷ്മം വീക്ഷിക്കുമ്പോൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമ ഇ കെ ഉസ്താദും അവിടെ നിന്ന് പറഞ്ഞത് ആരാണ് ദ്വാരക്കുന്നതെന്ന് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല, ചിന്തിക്കേണ്ടതില്ല. ഇവിടെ ദ്വാരക്കാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും എല്ലാ അവകാശമുള്ളത് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി ഖദ്ദസല്ലാഹു സിർറഹുല്ലദീ തങ്ങൾ ഉള്ളാളത്തങ്ങളാണ്. അത് എന്നെപ്പോലെയുള്ള ഏതെങ്കിലും ബാല്യക്കാർ മൊയ്ലാർ പറഞ്ഞതല്ല, നമ്മളെപ്പോലെയുള്ളവർ പറഞ്ഞതല്ല. പറയേണ്ടവർ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞതാണ്. അത് പറഞ്ഞത് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദാണ്, മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദാണ്, ജാവക്കല്ല് വലിയുള്ളാഹ് അതിന് അംഗീകാരം കൊടുക്കുകയാണ്, ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് അത് അംഗീകാരം കൊടുക്കുകയാണ്. ലാ യുഅറഫുൽ വലിയു ഇല്ലൽ വലിയു, ഔലിയാക്കൾക്കേ ഔലിയാക്കളെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ, ആലിമീങ്ങൾക്കേ ആലിമീങ്ങളെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ലോകം അംഗീകരിച്ച ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അടക്കമുള്ള, കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള എല്ലാ മഹത്തുക്കളും അംഗീകാരം കൊടുത്ത താജുൽ ഉലമയുടെ പേരിൽ ഒരു മെമ്മോറിയൽ സെൻറ്റർ ഇവിടെ സ്ഥാപിക്കുമ്പോൾ, ഇവിടെ ഉണ്ടാക്കുമ്പോൾ, പ്രവർത്തനമാരംഭിക്കുമ്പോൾ, അതിൻ്റെ പ്രവർത്തന ഗോതയിൽ പോകുമ്പോൾ, ഓ മുഅ്മിനീങ്ങളെ, സ്വഹാബത്തൊക്കെ വലിയ ഭാഗ്യമുള്ളവരായിരുന്നു, സുദ്ദീഖ് തങ്ങളൊക്കെ വലിയ ഭാഗ്യമുള്ളവരായിരുന്നു, ഫാറൂഖ് തങ്ങളൊക്കെ വലിയ ഭാഗ്യമുള്ളവരായിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? അവരുടെ ഇൽമു മാത്രമല്ല, അവരുടെ അമല് മാത്രമല്ല, അവരുടെ ഇബാദത്ത് മാത്രമല്ല, ഹബീബായ മുസ്തഫ റസൂലുള്ളാഹി ബാലഗൽ മുദ്ദഹു ഫി ഔസാഫിഹി ഫമാ ബലഗ ബാലഗൽ മഹശറമാ ഊതി ഫീമാ ഫിൽ ബാലിബാൽ റബീഉൽ അവ്വൽ മുന്നിൽ വരികയല്ലേ ഖുദ്ദു പദവിലുള്ള ഉമ്മമാരെ ബാപ്പമാരെ മുഅ്മിനീങ്ങളെ, മുത്തുനബിയുടെ മദഹ് പറഞ്ഞോ, മുത്തുനബിയുടെ മദഹിൽ ഉൾക്കൊണ്ടോ എല്ലാ വീടുകളിലും മങ്കൂസ് മൗലിദ് ഓതിക്കോ, ഹബീബായ മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ഭാഗ്യമുള്ളവരാണ് സ്വഹാബത്ത്, തങ്ങളെ സദസ്സിലിരിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് സ്വഹാബത്ത്, തങ്ങളെ കൈപിടിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് സ്വഹാബത്ത്. എനിക്കതിന് പറ്റിയിട്ടില്ല, നിങ്ങൾക്കതിന് പറ്റിയിട്ടില്ല. കുദ്ദുപദവിലുള്ള മുഅ്മിനീങ്ങളെ, ഈ നാട്ടിലുള്ള ബയസന്മാരെ, ഈ നാട്ടിലുള്ള പ്രായമുള്ള നല്ല മുഅ്മിനീങ്ങളെ, ഈ നാട്ടിലുള്ള ഉമറാക്കളെ, മുസ്ലിം സമുദായത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ, എനിക്കും നിങ്ങൾക്കും അതിന് അധികാരം അവകാശമില്ലെങ്കിലും ആ ഭാഗ്യമില്ലെങ്കിലും ഒരേ ഒരു പ്രതീക്ഷ നമ്മുടെ കയ്യിലുണ്ട്. മുത്തുനബിയാകുന്ന എന്നെ കാണാൻ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ലെങ്കിലും അവകാശമുണ്ടായില്ലെങ്കിലും ഹബീബായ മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എൻ്റെ കൈപിടിക്കണം,
കാണണമെന്ന ആശയുണ്ടോ? എൻ്റെ മുഖം കാണണമെന്ന ആശയുണ്ടോ? എൻ്റെ ശഫാഅത്ത് കിട്ടണമെന്ന ആശയുണ്ടോ? ആരുമില്ലല്ലോ, ഇവിടെ എന്തും ചെയ്യാം. ഇവിടെ ഏത് രീതിയിലുള്ള അധികാരങ്ങളെ കൊണ്ട് എന്തും ചെയ്യാം, അധികാരങ്ങളെ കൊണ്ട് എന്തും പറയാം, സ്വാധീനങ്ങളെ കൊണ്ട് എന്തും ചെയ്യാം. പക്ഷെ റബ്ബിൻ്റെ കോടതിയുണ്ടല്ലോ, ആരുമില്ലല്ലോ. കമ്മിറ്റിക്കാരില്ല, പാർട്ടിക്കാരില്ല, ഗ്രൂപ്പുകാരില്ല, രാഷ്ട്രീയക്കാരില്ല, അധികാരികളില്ല, കൂട്ടുകാരില്ല. ആ സമയത്ത് എനിക്കൊന്ന് കാവലായി വേണ്ടേ മുത്തു നബി, നിങ്ങൾക്ക് കാവലായി വേണ്ടേ. അശ്ഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുസ്ഫിഖ വഹ്ലനാ ഇല്ലായ സയ്യിദി ഖൈറൻ നബി. ആ ഹബീബായ മുത്തു നബി എനിക്ക് കാവലായി വരണം, നിങ്ങൾക്ക് കാവലായി വരണം. കുത്തുപദവിലുള്ള മുഅ്മിനീങ്ങൾ, പണ്ടേ ആലിമീങ്ങളെ പിരിസംബക്കുന്നവരല്ലേ, സ്വാലിഹീങ്ങളെ പിരിസംബക്കുന്നവരല്ലേ, ദീനുമായി ബന്ധപ്പെടുന്നവരല്ലേ, അതിൻ്റെ കൂടെ ലോകം അംഗീകരിക്കപ്പെട്ട ആലിമീങ്ങളുമായി നമ്മളൊന്ന് ബന്ധം സ്ഥാപിക്കുമ്പോൾ, താജുല്ലലമയുമായി നമ്മുടെ കൽബിലൊരു അഭേദ്യമായ കണക്ഷൻ സ്ഥാപിക്കുമ്പോൾ, ആ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് നാളെ ലഭിക്കും, ആ തങ്ങളുടെ വലിയ ശുപാർശ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ മഹത്തുക്കളായ ആലിമീങ്ങൾ, മഹാന്മാരൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, അവരൊക്കെ നമുക്ക് കവലായി വരും. ഞാൻ അവസാനമായി ഒന്ന് പറയട്ടെ, മഹാനായ താജുല്ലല മൗസ്താദ് അത് പറയാനാണ് ഞാൻ നിർത്തുന്ന ഇവിടെ. മറ്റു രാഷ്ട്രീയ നേതാക്കളും മറ്റൊക്കെ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. നമ്മൾ ആവേശത്തോടെ പ്രസംഗത്തിന് കാക്കുന്ന കെ സി റോഡ് ഉസ്താദിൻ്റെ പ്രഭാഷണം, പ്രൗഢമായ പ്രഭാഷണം ഇവിടെ നടക്കാനുണ്ട്. ആധികാരികമായ അധ്യക്ഷ പ്രസംഗം ശരീഅത്തിനെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും അപഗ്രഥിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വമായ, നമ്മുടെ മൽജായ, നമ്മുടെ മഞ്ചായ ഈ കുത്തുപദവ് എന്ന് പറയുന്ന നാട്ടിന് അള്ളാഹു വരദാനമായി നൽകിയ ബേക്കൽ ഉസ്താദിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്, അവിടുത്തെ നസീഹത്തും ഉണ്ട്, അവിടുത്തെ നേതൃത്വമുണ്ട്. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളെ വന്നോളൂ അടുത്ത്, എനിക്കൊന്ന് ആഖിറത്തിൽ ആലിമീങ്ങളെ കൂടെ ഒന്ന് സ്വർഗത്തിൽ കിടക്കാൻ, സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ, മഹത്തുക്കളോട് സ്വർഗത്തിൽ കിടക്കാൻ. അവിടുന്ന് അവിടുന്ന് അവസാന വഫാത്തിൻ്റെ സമയം ഞാൻ നിർത്തട്ടെ. ആ വഫാത്തിൻ്റെ സമയം അവിടുന്ന് മഹാനായ താജുല്ലല മൗസ്താദ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സദസ്സുകളിലൊന്നും പോവാതെ മാറി നിൽക്കുന്ന സമയം, അത്യാവശ്യഘട്ടങ്ങളിൽ പരിപാടികൾക്ക് പോകുമ്പോൾ നമ്മൾ കേട്ടതാണ്, മർക്കസിൻ്റെ സമ്മേളനത്തിൽ താജുല്ലല മൗസ്താദ് വന്നു, സഅദിയ സമ്മേളനത്തിൽ താജുല്ലല മൗസ്താദ് വന്നു, ഈ മഹല്ലികളുടെ പരിസരങ്ങളിൽ താജുല്ലല മൗസ്താദ് വന്നു. ശ്വാസം മുട്ടിയിട്ട് ആഫിയത്ത് കുറഞ്ഞ സമയത്തും അവിടുന്ന് ഫാത്തിഹ വിളിച്ച് ദ്വാരന്നിട്ട് പറഞ്ഞു, ഞാൻ കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ല, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അവിടുന്ന് മഹാനായ താജുല്ലല മൗസ്താദ് പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് എൻ്റെ കൽബ് ലംഘിയിട്ട, എൻ്റെ കൽബ് ലംഘിയിട്ട് ഒന്ന് ഈമാനോടുകൂടെ, ഈമാനിൻ്റെ വെട്ടവും പ്രകാശവും എൻ്റെ ഹൃദയാന്തരങ്ങൾ നിറഞ്ഞിട്ട് ഒന്ന് വഫാത്താകണമെന്ന് മഹാനായ സയ്യിദുന വ മുർഷിദുന താജുല്ലല മാ ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങള് അവിടുന്ന് നമ്മോട് ദ്വാരക്കാൻ പറഞ്ഞു. അവിടുന്ന് ദ്വാരന്നു. റബീഉൽ അവ്വൽ ഇവിടെ പറയുമ്പോൾ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബ് കൊണ്ട് പിരിസംബച്ച താജുല്ലല മാ, അവിടുന്ന് വല്ലാത്ത മഹബ്ബത്ത് വെച്ച താജുല്ലല മാ, ഹബീബായ മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ മദഹ് കേൾക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് നമ്മൾ ഇന്നും സിഡിയിൽ നോക്കുമ്പോൾ, ക്ലിപ്പുകളിൽ നോക്കുമ്പോൾ, വാട്സപ്പുകളിൽ നോക്കുമ്പോൾ പൊട്ടിക്കരയുന്ന താജുല്ലല മാ, ഖലീലുൽ ബുഖാരി തങ്ങളെ മഹ്ദിലുള്ള സദസ്സിൽ മുത്ത് നബിയുടെ പേര് പറയുമ്പോൾ പരിസരം മറന്ന് പൊട്ടിക്കരയുന്ന താജുല്ലല മാ, ആഖിറത്തിനെ കുറിച്ച് പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞ താജുല്ലല മാ, ആ താജുല്ലല മാ റബീഉൽ അവ്വലിൻ്റെ അവസാനത്തിൽ, റബീഉൽ ആഖിറിൻ്റെ തുടക്കത്തിൽ നമ്മോട് വിട പറഞ്ഞപ്പോൾ മഹാനായ സയ്യിദുന താജുല്ലല മാ ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ, അൽഹംദുലില്ലാ, നമ്മുടെ അഭിമാനമായ നമ്മുടെ കർണാടക മുസ്ലിമീങ്ങൾക്ക് തന്നെ വലിയ ആശാകേന്ദ്രമായ SSF ൻ്റെ സ്റ്റേറ്റ് നേതൃത്വവുമായ
മഹാനായ ഷാഫി സഅദി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് നിർത്തുന്നു. ആ മഹാനായ താജുല്ലലം ഉസ്താദ് അങ്ങനെ ഹിമാനിൽ എങ്ങിയിട്ട് ആ നല്ല മുഖത്തോടുകൂടെ ചുറ്റുഭാഗത്തും ഖുർആനിൻ്റെ ആ വലിയ ആയത്തുകളൊക്കെ കേട്ടിട്ട് ഒരു ഭാഗത്ത് സൂറത്തുൽ റഅദ് ഓതുന്ന മൂമിനീങ്ങൾ, ഒരു ഭാഗത്ത് സൂറത്ത് യാസീൻ ഓതുന്ന മൂമിനീങ്ങൾ, അങ്ങനെ തഹ്ലീലൊക്കെ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയിട്ട് വിട പറഞ്ഞ താജുല്ലലം ഉസ്താദ്, എൻ്റെ വിശ്വാസം, നമ്മുടെ വിശ്വാസം റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ അവിടെ ആരുമില്ലാത്ത സമയത്ത് എൻ്റെ മുന്നിൽ താജുല്ലലം ഉസ്താദ് വരണം, ഞാൻ അവിടെ നിന്ന് നട്ടം തിരിയുമ്പോൾ എനിക്ക് കൈപിടിക്കാൻ ആരുമില്ലാത്ത ഘട്ടത്തിൽ നരകത്തിൻ്റെ വലിയ ഭീകരത എൻ്റെ മുന്നിൽ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ കോടതിയിലുള്ള ഭീകരത കാണുമ്പോൾ മഹാനായ താജുല്ലലം ഉസ്താദിൻ്റെ പിന്നിൽ പോയി ഞാൻ കൂടുതൽ അമൽ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, കൂടുതലൊന്നും ഫർള് എടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, സുന്നത്തുകളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല, ഏറ്റ വ്യത്യാസം കൂടുതലായി വന്നിട്ടുണ്ട്. എങ്കിലും ഓ ശൈഖുനാ, നിങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലുള്ള വലിയ സദാത്തുക്കളെ അഗ്രഗണ്യനായ വലിയ മഹാനല്ലേ, എന്നെ ഒന്ന് കൈപിടിക്കണമെന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ വിഷമം പറയുമ്പോൾ, ഖുദ്ദുപദവിലുള്ള മുഅ്മിനീങ്ങളെ, ഉമറാക്കളെ, ഇവിടെയുള്ള പ്രായമുള്ളവരെ, ഈ നാട്ടിലുള്ള എല്ലാ നല്ല നല്ല രീതിയിൽ ചിന്തിക്കുകയും ദീനുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളും അങ്ങനെ പറയുമ്പോൾ താജുല്ലലം എന്നെ ഒന്ന് വിളിച്ച് ഉപ്പാപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ, നിങ്ങളെ വിളിച്ച് ഉപ്പാപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ അതുമതി എനിക്ക്, അതുമതി നിങ്ങൾക്ക്. അള്ളാഹു ആ രീതിയിൽ സ്വാലിഹീങ്ങളെ, സദാത്തുക്കളെ, മഹാന്മാരെ പിൻപറ്റി അവരെ മഹബത്ത് വെച്ച് അവരെ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൽ അണിചേർന്ന് ജീവിക്കാനുള്ള എല്ലാ തൗഫീഖും നൽകുമാറാവട്ടെ. അതിന് ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ നാട്ടുകാരനായ ഈ നാട്ടിൽ ദീനിൻ്റെ ശോഭക്കൊക്കെ ഉലമായിനോടുകൂടെ ഒപ്പം നിന്ന, ഉലമായിൻ്റെ പിന്നാലെ നിന്ന, ഉലമായിന് ശക്തി പകർന്ന, ഈ നാട്ടിൻ്റെ ഈ നാട്ടിൽ ദീനിൻ്റെ വിഷയം വരുമ്പോൾ മുന്നിൽ നിന്ന, സുന്നത്തു ജമാഅത്തിന് വലിയ ആവേശമായ ഒരു സാധാരണക്കാരനായ ഒരു ഉമറാക്കളിൽപ്പെട്ട മഹാനായ, മഹാനായ എന്ന് പറയുമ്പോൾ അത് നമുക്ക് മഹത്വം കൊടുത്തു തന്നെ പറയുന്നു. കായിഞ്ഞി ഹാജി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ, അദ്ദേഹത്തിൻ്റെ ആഖിറം നീ വെളിച്ചമാക്കണം റഹ്മാനെ, അദ്ദേഹത്തിന് നീ വലിയ ദർജ നീ ആഖിറത്തിൽ നൽകണം റഹ്മാനെ. ആ കായിഞ്ഞി ഹാജി, ഇന്ന് നമ്മൾ ഒരുമിച്ചുകൂടി ഒരു ഫാത്തിഹോദിയോ, ആലിമീങ്ങൾ വന്നോ, മഹത്തുക്കൾ വന്നോ, അതിൻ്റെ അംശങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഖബറിലുണ്ട്. ആ ഖബർ ഇരുട്ടറയുടെ പകരം വലിയ വെളിച്ചമുള്ള ഖബറായി മാറുന്നു. ആ രീതിയിൽ നമ്മളും ആ വിഷയത്തിൽ നീങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഫതഹ്ന ലക ഫതഹൻ മുബീന എന്ന ഖുർആനിൻ്റെ അർത്ഥവാക്യത്തോടുകൂടെ ഈ സഭ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. അതുപോലെ SCDC എന്ന് പറയുന്ന നമ്മുടെ മുഅല്ലിം പ്രസ്ഥാനത്തിൻ്റെ, സുന്നത്തു ജമാഅത്തിൻ്റെ വലിയ നേതൃത്വം, അതിൻ്റെ വലിയ സമ്മേളനം ഇൻഷാല്ലാ ഈ വരുന്ന 12-ാം തീയതി ശനിയാഴ്ച അസർ നിസ്കാരത്തിൻ്റെ ശേഷം നെഹ്റു മൈതാനിയിൽ നടക്കുകയാണ്. മഹാനായ സുൽത്താനുള്ള ഉസ്താദ്, നമ്മുടെ ആലിമീങ്ങൾ എല്ലാവരും വരുന്ന അസംഗമത്തിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ദ്വാരവസിയത്തോടെ ഞങ്ങളൊക്കെ ഹിദ്മത്ത് ചെയ്യുന്ന സുരുവേൽ അഷ്അരിയ എന്ന സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ദ്വാരക്കണം എന്ന് അറിയിച്ചുകൊണ്ട് സമയം സംസാരം വൈകിയതിൽ എല്ലാവരോടും ക്ഷമ ചോദിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അങ്ങകലെ ഉബ്ജെക്കിസ്ഥാനയിലെ ബുഖാറയിൽ നിന്നും വിജ്ഞാനത്തിൻ്റെ വെളിച്ചവുമായി വന്നു